വക്രദൃഷ്ടി തുടരുന്നു. കണ്ണൂരിൽ കോൺഗ്രസും സി പി എമ്മും പാരമ്പര്യ രാഷ്ട്രീയ വൈരികൾ എന്നത് പഴങ്കഥയാവുകയാണോ? സി പി എമ്മിനെതിരെ അതേ നാണയത്തിൽ അടിച്ചു നിൽക്കുന്ന കെ സുധാകരനായിരുന്നു കോൺഗ്രസ്സുകാരുടെ എന്നത്തെയും അഭയകേന്ദ്രം. ഇപ്പോഴിതാ കണ്ണൂരിലെ കോൺഗ്രസ്സുകാർക്ക് ഒരു പുതിയ രക്ഷകൻ അവതരിച്ചിരിക്കുന്നു, സി പി എം ജില്ലാ സെക്രട്ടറി പി ജയരാജൻ. ആർ എസ് എസ് ആക്രമണം നടന്ന കടമ്പൂർ രാജീവ് ഗാന്ധി കൾച്ചറൽ സെൻറ്റർ സന്ദർശിക്കാൻ ജയരാജൻ ക്ഷണിക്കാതെ എത്തിയപ്പോൾ മുതിർന്ന നേതാക്കൾ സ്ഥലത്ത് നിന്ന് മുങ്ങി. പ്രാദേശിക നേതാക്കൾ തങ്ങളുടെ പുതിയ 500 മുതലാളിയോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. മുതലാളി, ഞങ്ങളുടെ 500 മുതലാളി, ഞങ്ങളെ രക്ഷിക്കണം മുതലാളി, ഞങ്ങളെ രക്ഷിക്കണം മുതലാളി, ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ മുതലാളി രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണേ അങ്ങോട്ട് വരണോ? കേറി വാ. എന്താടാ കാര്യം? 500 മുതലാളി, ഞങ്ങൾക്കിനി മുതലാളി മാത്രമേ ഉള്ളൂ മുതലാളി. ആനപ്പാറയെ തള്ളയും മക്കളും ഇടപെട്ട കേസാ. അവർക്കെതിരായിട്ട് ആരെന്ത് സഹായം ചോദിച്ചു മറ്റത്ത് വന്നാലും ഈ 500 സഹായിക്കും. Vikram, you know the distance between two bodies? Dummy to dummy, 4 feet. Dummy to the wall. First dummy. First dummy to the wall, 12.5 feet. വളരെയേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് മറ്റു തരത്തിൽ, പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള ഈ വർഗീയത, ഈ ആക്രമണത്തിന് അതിനെ നേരിടാൻ നമ്മൾക്ക് എല്ലാവരുടെ പിന്തുണയും, നമ്മളും അങ്ങോട്ട് പിന്തുണക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. Second dummy to the wall, 8 feet. How much is there? Dummy to dummy, 4 feet. First dummy to the wall, 12.5 feet. Second dummy to the wall, 8 feet. Good. ആർഎസ്എസുകാർക്ക് കേന്ദ്രത്തിൻ്റെ അധികാര ബലത്തിൽ അഹങ്കാരം കൂടിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സി പി എമ്മിനെതിരായിട്ടുള്ള ആക്രമണം ആർ എസ് എസിനെ എതിർക്കുന്ന എല്ലാവരെയും ആക്രമിക്കുന്ന നിലയിലേക്ക് വളർന്നു വന്നിരിക്കുകയാണ്. ഓവർ, റിമൂവ് ദി ഡമീസ്. ഓക്കെ സർ. സംഘപരിവാരത്തെ നേരിടുന്ന ഭാരിച്ച ജോലിയുള്ള സി പി എം ജില്ലാ സെക്രട്ടറിക്ക് ഇനി കോൺഗ്രസ്സുകാരുടെ സംരക്ഷണ ചുമതല കൂടി ഏറ്റെടുക്കണം എന്ന് വന്നാൽ തങ്ങൾ സ്വയം സംരക്ഷിച്ചോളാമെന്നും കോഴിയുടെ സംരക്ഷണം കുറുക്കനെ ഏൽപ്പിക്കാൻ പറ്റുമോ എന്നുമാണ് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത്. വക്രദൃഷ്ടിയിൽ വീണ്ടും ഇടവേള. രാഷ്ട്രീയ വടംവലി ഇടവേളയ്ക്ക് ശേഷം. അഖില ഹൈറേഞ്ച് വടംവലി മത്സരം അതിന്റെ ഫൈനൽ റൗണ്ടിൽ എത്തിയിരിക്കുന്ന വിവരം സസന്തോഷം അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, സ്നേഹിതരെ, കായിക താരങ്ങളെ, എല്ലാവർക്കും എന്റെ അഭിവാദ്യം. ഭിന്നിച്ചും ഒന്നിച്ചും നിന്ന് ഒട്ടേറെ രാഷ്ട്രീയ വടംവലികൾ നടത്തിയിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജനനം തന്നെ കോൺഗ്രസ്സിനകത്തു നടന്ന ഉൾപാർട്ടി വടംവലികളെ തുടർന്നാണ്. പിന്നീട് കേരള കോൺഗ്രസ്സിനെ പല ഗ്രൂപ്പുകളിലാക്കിയ വടംവലികളിൽ ഒരു ടീമിൻ്റെ ക്യാപ്റ്റനായി എന്നും അജയനായി കെ എം മാണി നിലയുറപ്പിച്ചിട്ടുണ്ട്. സ്ഥാപക ചെയർമാനെ വരെ വലിച്ച് താഴെത്തിട്ടിട്ടുള്ള പാലാ ടീമിൻ്റെ മാണി സാർ കളിയുടെ ആശാൻ കൂടിയാണ്. മുന്നോട്ട് പോകുന്നവർ തോൽക്കുന്ന ഏക മത്സരമായ വടംവലി ഉദ്ഘാടനം ചെയ്യാൻ കെ എം മാണി സാറിനെ പോലെ യോഗ്യതയുള്ള മറ്റൊരാൾ ഇപ്പോൾ പി സി ജോർജ് മാത്രമേയുള്ളൂ. മുന്നണി പ്രവേശനം സംബന്ധിച്ച് പാർട്ടിയിലെ ചില വടംവലികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതാ ഒരു വടംവലി മത്സരം. പൂരമായി പൊടി പറത്തിയ റോളമായി ചുടയുടെ പെരും പണമെടുത്തൊരു ചെറുപടയുടെ വരവിതാ
വെള്ളച്ചിമൂല ജനതാ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 17 വർഷമായി നടത്തിവരുന്ന പട്ടിത്താനം കൊച്ചേട്ടൻ മെമ്മോറിയൽ ലെബ്രോളിൻ ട്രോഫിക്കും 22,222 രൂപയ്ക്കും ഒരു കൂറ്റൻ കുട്ടനാടിനും മുട്ടനാടിനും വേണ്ടിയുള്ള അഖില ഹൈറേഞ്ച് വടംവലി മത്സരം അതിന്റെ ഫൈനൽ റൗണ്ടിൽ എത്തിയിരിക്കുന്ന വിവരം സസന്തോഷം അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, സ്നേഹിതരെ, കായിക താരങ്ങളെ, എല്ലാവർക്കും എന്റെ അഭിവാദ്യം. മാത്രം ജയിക്കുന്ന ലോകത്തിലെ ഏക കളിയായ വടംവലി മത്സരത്തിന്റെ ഘോരമായ ഒരു പോരാട്ടമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്താണ് തമാശയാക്കണ്? അല്ല, തമാശയാക്കാണ്. അങ്ങനെ അങ്ങനെ ആക്കണ്ട കേട്ടാ. മുന്തി ആള് കൈകൾ വിടാതെ വടത്തിൽ മുറുകെ പിടിച്ച് വലിക്കുക, എതിരാളിയെ വലിച്ച് വീഴിക്കുക, പറ്റിയില്ലെങ്കിൽ കയറിൽ തൂങ്ങിക്കിടന്നുകൊണ്ടും വക്രദൃഷ്ടി സമാപിക്കുകയാണ്. പുതിയ വടംവലികളുമായി ഇനി നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.